السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين، والصلاة والسلام على رسوله وعلى آله وصحبه أجمعين، أما بعد. സഹോദരങ്ങൾ, ഇന്ന് പറയാൻ പോകുന്നത് മുസ്നദ് അഹമ്മദിൽ വന്നിട്ടുള്ള ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലുള്ള ദിക്ർ ആണ്. അതായത് നമുക്കൊക്കെ ജീവിതത്തിൽ പലതരം പ്രയാസങ്ങളും പ്രതിസന്ധികളും നേടേണ്ട സാഹചര്യങ്ങളുണ്ടാവും. ഏത് മനുഷ്യനും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് ചൊല്ലാവുന്ന, ആശ്രയിക്കാവുന്ന ഒരു ദിക്ർ ആണ് പറയാൻ പോകുന്നത്. അല്ലാഹുമ്മ ഇന്നി അബ്ദുക, അല്ലാഹുമ്മ ഇന്നി അബ്ദുക, ഇബ്നു അബ്ദിക, ഇബ്നു അമതിക, നാസിയതി ബിയദിക, മാളിൻ ഫിയ ഹുക്മുക, അദലും ഫിയ ഖദാഉക, അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക, സമ്മൈത ബിഹി നഫ്സക أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. دعنا دعاء. ഇതിന്റെ ആശയം എന്നത് അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അബുദുക, ഇന്നി നിശ്ചയം ഞാൻ, അബുദുക നിന്റെ ദാസനാണ്, ഇബ്നു അബ്ദിക നിന്റെ ദാസന്റെ അടിമയും നിന്റെ ദാസന്റെ മകനുമാണ്, അല്ലെങ്കിൽ സന്തതിയുമാണ്. ഇബ്നു എന്ന് പറഞ്ഞാല് മകൻ അല്ലെങ്കിൽ സന്തതി. ഇബ്നു അമതിക നിന്റെ ദാസിയുടെ മകനുമാണ് അല്ലെങ്കിൽ ദാസിയുടെ സന്തതിയുമാണ്. എന്റെ മൂർധാവ് ബിയദിക്ക നിന്റെ കൈകളിലാണ്, നിന്റെ കയ്യിലാണ്. മാദിൻ ഫിയ ഹുക്മുക, നിന്റെ വിധി, ഹുക്മ് എന്നത് എന്നിൽ നടപ്പിലാകുന്നതാണ്. അപ്പൊ എന്നിൽ നടപ്പിലാകുന്നത് ഫിയറ, എന്നിൽ മാദിൻ നടപ്പിലാകുന്നത് കഴിയുന്നത് ഒക്കെ, എന്നിൽ നടപ്പിലാകുന്നത് നിന്റെ വിധി ആണ്. അതിലും ഫിയ ഖദാഉക, നിന്റെ ഖദാ നീ കണക്കാക്കിയത് എന്നത് ഫിയ എന്നിൽ, അതിലും അത് നീതിയാണ്. അതായത് ചിലപ്പോ നമുക്ക് ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോ ഞാൻ ഇതിന് മാത്രം എന്ത് തെറ്റ് ചെയ്തു, എന്നോട് പഠിച്ചോൺ ചെയ്യുന്ന അനീതിയല്ലേ എന്നൊക്കെ ഒരു തോന്നൽ നമ്മുടെ മനസ്സിൽ, ഉള്ളിന്റെ ഉള്ളിലെങ്കിലും വരാനുള്ള സാധ്യതയുണ്ട്. അത് ശരിയല്ല എന്നതാണ് ഇതിന്റെ ആശയം. അതായത് നീ എന്നിൽ എന്ത് നടപ്പാക്കുന്നുവോ, എന്റെ വിധി എന്താണോ, അത് നീതിപൂർവകമാണ്. കാരണം അല്ലാഹു ആദിലാണല്ലോ. അദലും ഫിയ ഖദാഉക, അസ്അലുക, ഞാൻ എന്നോട് ചോദിക്കുന്നു, ബിക്കുല്ലി ഇസ്മിൻ ഹുവ ലക, നിനക്ക് ഉള്ള എല്ലാ ഇസ്മു കൊണ്ടും ഞാൻ എന്നോട് ചോദിക്കുന്നു. അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിനുള്ള വിശിഷ്ടനാമങ്ങൾ, അത് നമുക്കറിയാൻ അറിയുന്നതും അറിയാത്തതുമുണ്ട് എന്നതാണ്. അപ്പൊ നിനക്കുള്ള എല്ലാ വിശിഷ്ടനാമങ്ങളും വെച്ച് ഞാൻ ചോദിക്കുന്നു. അസ്അലുക ബികുല്ലി ഇസ്മിൻ വലക, സമ്മൈത ബിഹി നഫ്സക, നീ സ്വന്തമായി തന്നെ വിശേഷണം പറഞ്ഞ ആ ഇസ്മുകൾ. ഔ അൻസൽതഹു ഫി കിതാബിക, അല്ലെങ്കിൽ അൻസൽത, നീ അവതരിപ്പിച്ച, ഫി കിതാബിക, നിന്റെ വേദഗ്രന്ഥത്തിൽ, വിശുദ്ധ ഖുർആനിൽ. അപ്പോ നീ വേദഗ്രന്ഥത്തിൽ അവതരിപ്പിച്ച ഇസ്മ, നിന്റെ ഇസ്മ ഉപയോഗിച്ച് ഞാൻ ചോദിക്കുന്നു. ഔ അല്ലെങ്കിൽ, അല്ലം തഹു, നീ അതിനെ പഠിപ്പിച്ചു, അഹദം മിൻ ഖൽഖിക, നിന്റെ സൃഷ്ടികളിൽ ആരെങ്കിലും, നിന്റെ സൃഷ്ടികളിൽ ആരെങ്കിലും പഠിപ്പിച്ച ഏത് വിശിഷ്ടനാമമുണ്ടോ, നിന്റെ വിശിഷ്ടനാമമുണ്ടോ, അതൊക്കെ ഉപയോഗിച്ച് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഔ അല്ലെങ്കിൽ, ഇസ്തഇസർത ബിഹി മിൻ ഇൽമിൽ ഗൈബി ഇൻദക, നിന്റെ അടുത്തുള്ള ഗൈബിയായ ജ്ഞാനത്തിൽപ്പെട്ട, നീ മറ്റാർക്കും അറിയിച്ചു കൊടുക്കാത്ത,
നിന്റെ അടുക്കലുള്ള ഐബിയായ അയിൽമിൽപ്പെട്ട നിന്റെ നാമം അത് ഉപയോഗിച്ച് അതെന്തോ അത് ഉപയോഗിച്ച് ഞാൻ ചോദിക്കുന്നു. എന്റെ ഹൃദയത്തിന്റെ റബീഅ വസന്തമാക്കുന്നതിന്, വ നൂറ സുദരി എന്റെ സുദർ നെഞ്ചകത്തിന്റെ പ്രകാശമാക്കുന്നതിന്, വ ജലാ ഹുസ്നി എന്റെ ദുഃഖത്തിന്റെ പരിഹാരമാക്കുന്നതിനും, വഹാബ ഹമ്മി എന്റെ വിഷമങ്ങൾ എന്റെ ആകുലതകളുടെ അത് ആകുലതകൾ നീക്കിക്കളയുന്ന ഒന്ന് ആക്കുന്നതിനും, അതായത് ഖുർആനിലൂടെ എന്റെ വിഷമതകൾക്ക് എന്റെ പ്രശ്നങ്ങൾക്ക് എന്റെ കഷ്ടപ്പാടുകൾക്ക് ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണുന്ന ഒരവസ്ഥയിൽ ഞാൻ എത്തിച്ചേരുന്നതിന് വേണ്ടി ഞാൻ എന്നോട് നിന്റെ എല്ലാത്തരം വിശിഷ്ട നാമങ്ങളും ഉപയോഗിച്ച് നിന്നോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, ചോദിക്കുന്നു, അപേക്ഷിക്കുന്നു എന്നാണ് ഇതിന്റെ ആശയം. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്ർ ആണ്. എല്ലാവരും ഇത് കാണാതെ പഠിച്ചിട്ട്, അറിയാത്തവർ കാണാതെ പഠിച്ചിട്ട് അത് പതിവായി ഇങ്ങനെ പ്രത്യേകിച്ച് മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമോ ടെൻഷനൊക്കെ ഉണ്ടാവുമ്പോൾ ചൊല്ലുന്നത് വളരെ ഉത്തമമാണ്. അതിന്റെ ആശയം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അത് ചൊല്ലുമ്പോഴാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള അതിന്റെ ഫദ്ല്, അതിന്റെ ഫലം ലഭിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.